കമ്പനി പൂട്ടി 23 വർഷങ്ങളായിട്ടും വിലപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി കൈവിടാതെ കരുതി വെക്കാൻ ഗോളിയർ റയൻസ് കമ്പനി മുതലാളിക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള പര്യടനത്തിന് മാവൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിസ്സാരമാട്ടത്തിന് സർക്കാരിൽ നിന്ന് വ്യവസായ ആവശ്യത്തിന് ഏറ്റെടുത്ത 300-ലധികം ഏക്കറോളം ഭൂമിയും നാമമാത്രമായ വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കളും അനുഭവിച്ച് പരമാവധി ലാഭം കൊയ്തെടുത്ത് വ്യവസായം മതിയാക്കി പൂട്ടിപ്പോയിട്ട് 23 വർഷങ്ങൾ പിന്നിട്ടിട്ടും വിലപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി കൈവിടാതെ കരുതി വയ്ക്കാൻ ഗോളിയർ റയൻസ് കമ്പനി മുതലാളിക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള പര്യടനത്തിന് മാവൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയായിരിക്കെ 1959-ലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 240 ഏക്കർ ഭൂമി സ്വന്തം നിലയിലും സർക്കാർ നൽകിയതുൾപ്പെടെ 400 ഏക്കർ ഭൂമിയിൽ ഗ്രാസിംഗ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. 2001-ൽ ഫാക്ടറി അടച്ചുപൂട്ടുകയും ബിർളയുടെ കമ്പനി ഇവിടുന്ന് പൊളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. EMSന്റെ കാലത്ത് നൽകിയ ഭൂമി തിരിച്ചുപിടിക്കാൻ പിണറായി വിജയൻ ഉത്തരവാദിത്തമുണ്ടെന്നും ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സമരം ശക്തിപ്പെടുത്താൻ സമരസമിതിക്കൊപ്പം വെൽഫെയർ പാർട്ടി മുന്നിലുണ്ടാവുമെന്നും റസാഖ് പാലേരി പറഞ്ഞു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം അസ്ലം ചെറുവാടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, സമരസമിതി അംഗം സജീവൻ മാവൂർ, മണ്ഡലം പ്രസിഡന്റ് ഇ പി ഉമ്മർ, വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷമീർ മാവൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.